إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് സദാസമയം തേടിക്കൊണ്ടിരിക്കുക ജീവിതകാലം ഖൈറാകുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വാഹകരായി ഈമാനോടുകൂടി മരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ ലക്ഷ്യം നമ്മെ ഏറ്റവും നല്ല മനുഷ്യനായി ഈ ഭൂമിലോകത്ത് ജീവിപ്പിക്കുക എന്നുള്ളതും അതിനേക്കാളുപരി പരലോകത്ത് സ്വർഗാവകാശിയാക്കി മാറ്റുക എന്നുള്ളതുമാണ് ഇവിടെയാണ് മുസ്ലിം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ നടത്തിയിരുന്ന പ്രാർത്ഥന അത് പ്രവാചകൻ പറയുന്നുണ്ട് ശുദ്ധ ഖുർആൻ അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന അവിടെ വെച്ച് അവർ നിർത്തും അവർക്ക് അത്രേ ഉള്ളൂ അള്ളാഹുവേ ഈ ലോകത്ത് ഈ ദുനിയാവിൽ നീ എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല എന്നാൽ വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ഈ ലോകത്ത് എല്ലാവിധ നന്മകളും വേണം റഹ്മാനെ അതോടൊപ്പം തന്നെ പാരത്രിക ലോകമാണ് ശാശ്വതം ഇത് നശ്വരമാണ് അവിടെയും എല്ലാവിധ നന്മകളും വേണം നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കുന്നവനാവണം സത്യവിശ്വാസി കാരണം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ് മനുഷ്യൻ മരിക്കുമല്ലോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എല്ലാ മനുഷ്യനും ദായിഖത്തുൽ മൗത്ത് അവൻ മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ
وإنما توفون أجوركم يوم القيامة فمن زهزها عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور الله مريا كل نفس ذائقة الموت ഏതൊരു മനുഷ്യനും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അതോടൊപ്പം തന്നെ ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില الجنة ഫഖദ് ഫാസ്. അതാണ് ലക്ഷ്യം. നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാതു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ജീവിതം, ദുനിയവിയായ ജീവിതം, അത് വെറും വഞ്ചനയുടെ ഒരു കാപട്യത്തിൻ്റെ ഒരു അതിനൊരു ഒരു ഒരു ലക്ഷ്യമൊന്നുമില്ല. അതിന് ഇവിടെ ഇങ്ങനെ ഒരു പളപളപ്പുണ്ടെങ്കിലും ഒന്നും നേടാത്ത ഒരു ജീവിതമാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭൗതിക ലോകത്തിന് ദുനിയാവിന് വലിയ വിലയൊന്നും നിങ്ങൾ ആരും കൽപ്പിക്കണ്ട. അങ്ങനെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടത്തിനാണ്, നാശത്തിനാണ് എന്നുള്ളത് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ദീന് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭൗതിക ലോകം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ. ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവണം, അല്ലെങ്കിൽ ഔ ആബിരി സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ, ഒരു പ്രവാസിയെ പോലെ. ഗൾഫിലൊക്കെ പോയവർക്കറിയാം, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറച്ച് സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നായിരിക്കും അവരുടെ ലക്ഷ്യം. അതല്ലാതെ അവിടെ കൂടണം എന്ന് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അവരുടെ നാടും അവരുടെ വീടും അവരുടെ ആ ഒരു കേന്ദ്രമൊക്കെ ആയിരിക്കും അവരുടെ സ്വപ്നം. അതുപോലെയാവണം നീ ദുനിയാവിൽ പാരത്രിക ലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി നിനക്ക് സമയം കാണണം. അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരൻ, ആ വഴിയിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി കയറി നിന്നു ദുനിയാവിൽ, അത്ര മാത്രമേ ഉള്ളൂ. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ നിന്റെ യാത്ര ആലമുൽ ആഖിറയിൽ അവസാനിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു വിശ്രമ സ്ഥലമാണ് ആലമുൽ ദുനിയ. അതിനപ്പുറത്തേക്ക് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പാടില്ല. അതായിരിക്കണം ദുനിയാവ്. അതാണ് ഔ ആബിരി സബീൽ. വിശദീകരണത്തിൽ കാണാം, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളുടെ കൂട്ടത്തിൽ നീ നിന്റെ ശരീരത്തെ ഒന്ന് എണ്ണിക്കൊള്ളണം. മറവ് ചെയ്യാൻ, ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ നാല് ഖബർ, അവിടെ ചിലപ്പോൾ അഞ്ചോ നാലോ അഞ്ചോ ഖബർ കുഴിച്ചിട്ടുണ്ടാകും. നമ്മുടെ സഹോദരനെ ഖബറടക്കിയിട്ട് അവിടെ ചിലപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഖബർ എൻ്റേതാവാം, നിങ്ങളുടേതാകാം. അടുത്ത ഖബറാളി നീ ആയിരിക്കും എന്നുള്ളത് നീ ഒന്ന് എണ്ണിക്കോളണം, അത്രമാത്രം. ചുരുക്കി പറഞ്ഞാൽ ആ ഭൗതിക ലോകത്ത് സമ്പാദിക്കാൻ വേണ്ടി, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി നമ്മളോട് പറയാം. ഞാന് ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നിങ്ങളൊക്കെ ജീവിതത്തെ ധന്യമാക്കുന്നവരാണ്. മറന്നു പോകുന്ന ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നമുക്ക് സ്വർഗം വേണം. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. വെറുതെ കിട്ടും എന്നല്ല പറഞ്ഞില്ല. സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് പണിയെടുക്കുന്നവർ, മത്സരിക്കുന്നവർ, വ്യഗ്രത കാണിക്കുന്നവർ പണിയെടുക്കട്ടെ എന്ന്. നമുക്ക് ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കും, അഞ്ചു വഖത്ത് നിസ്കാരം അത് നിർവഹിച്ചിട്ടുണ്ട്, കറക്റ്റാണ്. സക്കാത്ത് അത് കൊടുത്ത് വീട്ടിയിട്ടുണ്ട്. റമദാനിൽ 30 നോമ്പ് അതൊക്കെ, പിന്നെ കഴിവുണ്ടെങ്കിൽ ഹജ്ജ്. ഇത് അഞ്ചും കഴിഞ്ഞാൽ നമ്മുടെ പണിയെടുക്കലും അധ്വാനവും കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നാം ഈ 60-70 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഏറി വന്ന മാക്സിമം ഒരു 100 കൂട്ടിക്കോളിങ്ങൾ, അത് മാത്രം ഉറപ്പുള്ള ഒരു കാലഘട്ടത്തേക്ക് വേണ്ടി നമ്മൾ എത്ര സമ്പാദിക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 4 മക്കള്, ആ മക്കളുടെ, ഈ 4 മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെയും വയറ് നിറയണമെങ്കിൽ ആകെത്ര വേണ്ടുള്ളൂ?
ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എത്ര വേണ്ടുള്ളൂ, ഞങ്ങൾക്കൊരു വീട് എത്ര വേണ്ടുള്ളൂ, ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു ചെറിയ വാഹനം എത്ര വേണ്ടുള്ളൂ, അതുമാത്രമേ നമ്മൾ സമ്പാദിക്കുന്നുള്ളൂ ദുനിയാവിൽ. അല്ലല്ലോ, നാം അവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് സേവിംഗ് ഉണ്ടാക്കുന്നു, വീട് വലുതാക്കുന്നു, ഭക്ഷണം അത് ഗംഭീരമാക്കുന്നു, സദ്യകളും വിരുന്നുകളും ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ അതിന് നാം അവിടെ നമ്മൾ ലിമിറ്റ് വെക്കുന്നില്ല. ആഖിറത്തിന്റെ വിഷയത്തിൽ അഞ്ചു വക്ത് നിസ്കാരം അത് തന്നെ ധാരാളം ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ല പറയുന്നത്, എന്റെ അടിമയും ഞാനും തമ്മിലുള്ള നിർബന്ധമായ ബാധ്യതയാണ് അഞ്ചു നേരത്തെ നമസ്കാരം, സകാത്ത്, റമദാനിലെ നോമ്പ്, ഇതൊക്കെ ബാധ്യതയാണ്. പക്ഷെ എന്റെ അടിമ എന്നിലേക്ക് അടുക്കണമെങ്കിൽ അവൻ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അവൻ എന്നിലേക്ക് അടുക്കണം. അതിനെന്തു വേണം? അതിന് സുന്നത്തുകളായ അമലുകൾ അധികരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാലത്ത് റസൂൽ മഹദി പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയുന്നു, മൻ സബറ അലാ സിൻതൈ അശറ റകഅത്തിൻ മിനസ്സുന്ന, ഫറള് നമസ്കാരത്തിന് പുറമെ സുന്നത്ത് നമസ്കാരത്തിൽ നിന്നുള്ള 12 റകഅത്ത് ഒരുത്തൻ നിത്യമായി ചെയ്യണം. അങ്ങനെ ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവന് ഒരു ഭവനം കൊടുക്കാം എന്ന് അല്ലാഹുവിന്റെ ഓഫർ. ഫറളിന് പുറമെ സുന്നത്തായ നമസ്കാരം 12 റകഅത്ത് എപ്പോഴെങ്കിലും തോന്നിയ പോലെ നിസ്കരിച്ചാൽ പോരാ, അതിന്റെ മേൽ നിത്യമാവണം. അത് ഒഴിവാക്കരുത് ഒരിക്കലും. ഫറളിന് പുറമെ അത് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം എണ്ണി, അർബഉൻ ഖബ്ല ളുഹുർ, ളുഹുറിന്റെ മുമ്പ് 4, വറകഅതൈനി ബഅദ ളുഹുർ, ളുഹുറിന്റെ ശേഷം 2, വറകഅതൈനി ബഅദ മഗ്രിബ്, മഗ്രിബിന്റെ ശേഷം 2, വറകഅതൈനി ബഅദ ഇശ, ഇശായിന് ശേഷം 2, വറകഅതൈനി ഖബ്ല ൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2. ളുഹുറിന്റെ മുമ്പ് 4, അതേപോലെ തന്നെ ളുഹുറിന്റെ ശേഷം 2, 6 ആയി. പിന്നെയോ മഗ്രിബിന്റെ ശേഷം 2, ഇശായിന്റെ ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. മൻ സബറ അലൈഹ, ഇതൊരാൾ നിത്യമായി ചെയ്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിന്റെ ഓഫറാണ്, അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഭവനം അവന് കൊടുക്കാം. നമുക്കൊരു ഓഫർ നൽകാണ്, ഒരു വീട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, നമ്മളൊക്കെ പരക്കം പറഞ്ഞ അതിന്റെ പിന്നാലെ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഓഫറാണത്, നിത്യമായി ചെയ്യാൻ. നമ്മൾ റമദാൻ കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞു, ദുൽഖാദയും ദുൽഹജ്ജയും കഴിഞ്ഞു, ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലൊക്കെ അല്ലാഹു തആല അവസരങ്ങൾ നൽകുന്നുണ്ട് നിത്യമായി ചെയ്യാൻ. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഖുതുബ കഴിഞ്ഞ് നാം പോകുന്ന ഇവിടെ മുതൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സ്ഥിരമാക്കുക. ളുഹറിന്റെ മുമ്പ് 4, അതിനുവേണ്ടി ഞാൻ സമയം കാണും. അവിടെ എനിക്കൊരു നഷ്ടം വരൂല. എൻ്റെ കച്ചവടം ഞാനൊരു 10 മിനിറ്റ് മുന്നേ ഒന്ന് നിർത്തിയാൽ, ഞാനൊരു 10 മിനിറ്റ് മുന്നേ എന്റെ കടയിൽ നിന്ന് ഞാനൊന്ന് ഇറങ്ങിയാൽ, അതുകൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടാവൂല. അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, ഖുൽ ഇൻ കുൻതും, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ ഖതറഫ്തുമൂഹാ വതിജാരത്തുൻ തഖ്ഷൗന കസദഹ വമസാകിനു തർളൗനഹ അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു അതല്ല. ഈ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ 15 മിനിറ്റോ അള്ളാഹ്ക്ക് വേണ്ടി 24 മണിക്കൂറിന്റെ ഇടയിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സമയമല്ലേ? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങളുടെ വാപ്പമാരും മക്കളും അതേപോലെ തന്നെ സഹോദരങ്ങളും ഭാര്യയും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ നഷ്ടം വരുമെന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടവും, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമ്പരച്ചുംബികളായ നിങ്ങളുടെ വീടുകളും, വീടിന്റെ പണിയുണ്ട് അതുകൊണ്ട് ജമാഅത്ത് പോയി, കസ്റ്റമർ 4 ആൾക്കാരുണ്ടായിരുന്നു, ഓലെ പണക്കിയാൽ ഭയങ്കര നഷ്ടം വരും, അതുകൊണ്ട് ജമാഅത്ത് പോയി. ഇത്ര സില്ലി ആയിട്ടാ നമ്മൾ പറയാം, ഇത്ര സിമ്പിളായിട്ടാ പറയാം. ഒരൊറ്റ അസറിന്റെ ജമാഅത്താ റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടത്. അള്ളാന്റെ റസൂല് ഒരാൾക്കെതിരെയും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഖബറിനെ നീ തീ കൊണ്ട് നിറക്കണേ എന്ന് റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എതിരെ പ്രാർത്ഥിച്ചു.
എറിഞ്ഞ് കാലിൽ നിന്ന് രക്തമൊലിച്ച് ബോധരഹിതനായി തായിഫിൽ വീണു. ജിബിരീൽ വന്നിട്ട് ഞാൻ ഈ പർവ്വതത്തിന്റെ മലക്കിനെ വിളിച്ചിട്ട് പർവ്വതം ഇവരുടെ മേലെ മറിച്ചിടട്ടെ എന്ന് വരെ ചോദിച്ചു. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന് മാത്രമല്ല, ജിബ്രീലിനോട് പറഞ്ഞു അവര് നന്നായില്ലെങ്കിലും അവരുടെ അടുത്ത തലമുറ എങ്ങാനും നന്നായാൽ അത് പോരെ. റസൂലുള്ള ഒരു അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടവർക്കെതിരെ പ്രാർത്ഥിച്ചു. അതിന് കാരണക്കാരായവർക്കെതിരെ നമുക്കൊരു പേടിയില്ല. അള്ളാന്റെ ചോദ്യം അങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങള് നിങ്ങളുടെ സമ്പാദ്യം നഷ്ടം വരുമെന്ന് നിങ്ങൾ പേടിക്കുന്ന ബിസിനസ്സും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടും അള്ളാഹുവിനേക്കാളും അള്ളാന്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിന്റെ ദീനിനേക്കാളും നിയമങ്ങളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം അതിനോടാണോ എങ്കിൽ പത്തറബസു നബിനങ്ങൾ അങ്ങനെ അനുസരിച്ചാൽ പോയിക്കോളിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോളി. അള്ളാന്റെ അമ്ര് മരണം അതിന്റെ ശേഷം ഈ വെലസലൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാ ചോദ്യം. സഹോദരങ്ങളെ, ഗൗനിക്കേണ്ടതിനെ ഗൗനിക്കാൻ നമ്മൾ സമയം കാണണം. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ അങ്ങനെ മരിച്ചു പോകും. അള്ളാഹു റസൂൽ പറഞ്ഞത് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണമെന്ന്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന്, അഭിരുചികള്, ടേസ്റ്റുകള്, അഭിലാഷങ്ങള്, അംബീഷൻസുകള്, അല്ലേ പാഷൻസുകള്, ഇതൊക്കെ ധാരാളം ഉണ്ടാവും നമുക്കൊക്കെ. ഇതൊക്കെ പെട്ടെന്നാണ് മുറിച്ചു കളഞ്ഞിട്ട് ആ മരണം വരിക. ആ സമയത്ത് റബ്ബി ലൗല അഖർതനി ഇലാ അജലി ഖരീബ്, ഒരു കുറച്ചു നേരത്തേക്ക് ഇന്നൊന്ന് പിന്തിച്ചപ്പോ ഞാൻ ചെയ്യാത്ത നന്മകളൊക്കെ ചെയ്തോളാം, ഞാൻ സക്കാത്ത് കൊടുത്തോളാം, സദക്ക നൽകിക്കോളാം. അജലെത്തി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ല പിന്തിക്കൂല. സഹോദരങ്ങളെ, നമുക്കിന്ന് ചാൻസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇതിനിപ്പോൾ നമുക്ക് ഏതായാലും നമ്മൾ പള്ളിയിൽ വരും, നമസ്കരിക്കാൻ വേണ്ടി വരും. അപ്പം അതിൻ്റെ മുമ്പുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മളതൊന്ന് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മളൊന്ന് തയ്യാറാവുക. അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, ഇത് തജാറജുലു, ഒരാൾ ഒതു എടുത്ത് വലതുഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫദ്ദൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക ലാ മൽജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ പ്രാർത്ഥന ഒരാൾ നിത്യമായി ചൊല്ലുകയും ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം കൊടുക്കും. എന്തേ നമുക്കത് നിത്യമായിട്ട് പഠിക്കാൻ എത്ര സമയം വേണോ? വേണ്ട. ഇതിനൊന്നും വലിയ വലിയ ചെലവില്ലാതെ സ്വർഗം കിട്ടുന്ന ചില ടിപ്പുകൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒഴിവുപോലെ നിങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് പഠിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഉർഫതുൻ, സ്വർഗത്തിൽ ഒരു 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 റൂമുണ്ട്. യുറാ ളാഹിറുഹ മിൻ ബാത്തിനിഹ വബാത്തിനുഹ മിൻ ളാഹിരിഹ, ഉള്ളുന്ന് നോക്കിയാൽ പുറം കാണുകയും പുറത്തു നോക്കിയാൽ ഉള്ള് കാണുകയും ചെയ്യുന്ന പളുങ്കിന്റെ ഒരു കൊട്ടാരമുണ്ട്. പളുങ്കിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോപുരം, ഒരു കൊട്ടാരമുണ്ട് സ്വർഗത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹു തആല അത് തയ്യാറാക്കി വെച്ചത് ആർക്കാ? അത്വഅം, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ട്. അതിന് ശേഷം നമ്മുടെ കയ്യിൽ മുതലുണ്ടെങ്കിൽ പാവങ്ങൾക്കൊന്ന് ഭക്ഷണം കൊടുക്കുക, ഇഖ്ലാസോടുകൂടെ. ഫോട്ടോ എടുക്കാനല്ല, ഫോട്ടോ എടുക്കാനല്ല, ആത്മാർത്ഥമായിട്ടുള്ള നിലക്ക് ഭക്ഷണം കൊടുക്കുക. അത്വഇമുത്തഅം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നാണത്. മറ്റൊന്ന് വൽആനൽ കലാം, അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ സംസാരമൊന്ന് നന്നാക്കുക. നിന്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജനങ്ങളോട് സംസാരിക്കുക, സംവദിക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട്. ഫർള് നമസ്കാരം, ഫർള് നോമ്പ് മാത്രം പോരാ, അതിന് ശേഷം ഇടക്കൊക്കെ ഒന്ന് സുന്നത്ത് നോമ്പെടുക്കുക.
നമുക്ക് എന്നും കല്യാണങ്ങളും വിരുന്നും സദ്യകളും പാർട്ടികളും നല്ല ഭക്ഷണമൊക്കെയാണ്. വേഴും തിങ്കളും അള്ളാഹിന്റെ റസൂലിന്റെ നോമ്പാണ്. എല്ലാ മാസവും 13, 14, 15 റസൂലുള്ളാഹിക്ക് നോമ്പാണ്. അതിന് പുറമെ സുന്നത്തായ നോമ്പുകൾ വേറെ. അങ്ങനെ ഫറളിനോടും ചെയ്യുക. ഫറള് കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ കാത്തുക്കാതെ ചെറിയ സുന്നത്ത് നോമ്പുകൾ അതിനോട് ഇങ്ങനെ തുടർത്തി നീ കൊണ്ടുവരിക. പിന്നെ റസൂലുള്ള പറഞ്ഞത് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്തെ എഴുന്നേറ്റിട്ട് രണ്ടരക്കാറ്റ് നമസ്കരിക്കാം. നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഹജ്ജ് പെരുന്നാളും കഴിഞ്ഞു, നമ്മൾ അതൊക്കെ മറന്നോ എന്നറിയില്ല. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് രണ്ടരക്കാറ്റ് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം, അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്ന ഓഫർ എന്താണെന്നറിയോ? തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടെ അള്ളാഹിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. മറ്റൊരിടത്ത് റസൂൽ എന്ന് പറഞ്ഞ അഫ്ഷുസ്സലാം, സലാം അധികരിപ്പിക്കുക. അത് ഈ പറഞ്ഞ രീതി ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ ഫർളിന് പുറമേ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദഹബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബി وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها فإذا سألني لأعطينه وإذا استعاذني لأعيذنه. അള്ളാഹ് പറയാ, ഇങ്ങനെ ഫറളിന് പുറമേ അവന് ചെയ്യാൻ കഴിയുന്ന, ലൈകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ചെയ്യാൻ പറ്റാത്തതൊന്നും അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, ചെയ്യാൻ കഴിയുന്ന ഇതുപോലെ സുന്നത്തായ അമലുകൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അവൻ ചെയ്യുമ്പോൾ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്ന, യതഖറബു ഇലയ്യ, അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. മാസാല എന്നുള്ള പ്രയോഗം കണ്ടിന്യൂസിന് ഉപയോഗിക്കുന്നത് അറബിയിൽ. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. അള്ളാഹ് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവന് അവൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ ഹറാമിലേക്ക് പോകുന്നതിനെ കുറിച്ച് അവൻ വല്ലാണ്ട് പേടിക്കണം. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നൊരു കാവലുണ്ടാകും അവന്. അള്ളാഹുവിലേക്ക് ഈ സുന്നത്തായ കർമ്മങ്ങളിലൂടെ ജീവിക്കുന്നവൻ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പിന്നെ അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കാണൂല, അവൻ്റെ കാതുകൊണ്ട് ഇഷ്ടപ്പെടാത്തത് കേൾക്കൂല, അള്ളാഹ് വരുത്തപ്പെടാത്തതിലേക്ക് അവൻ്റെ കാലുകൊണ്ട് അവൻ സഞ്ചരിക്കൂല, അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധങ്ങൾ അവൻ്റെ കൈകൊണ്ട് അവൻ പിടിക്കൂല, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു കാവലും ഒരു പ്രൊട്ടക്ഷൻ അവനുണ്ടാകും. എന്നിട്ട് അള്ളാഹ് പറയാ, അങ്ങനെ എന്നിലേക്ക് അടുത്തവനാണോ ഓൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയലുണ്ട്, എങ്ങനെ പോൻ ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണെന്ന്. അള്ളാഹ് പറയ, തഖറബു ഇലയ്യ, അവൻ എൻ്റെ ഖരീബായി വളരെ അങ്ങോട്ട് അടുക്കും അവൻ. അപ്പോ ഇതാ സഅലനി, അവൻ എന്നോട് ചോദിച്ചാല ഞാൻ അവന് നൽകും. ഇതസ്താദനി, അവൻ എന്നോട് കാവലിനെ തേടിയാല ഞാൻ അവന് കാവല് കൊടുക്കും. അതിന് മാനദണ്ഡം ഇതാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സമയം കുറച്ച് കാണുക. സമയം നമ്മളൊന്ന് ഒരുങ്ങിയാൽ മാർഗങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് തുറന്നു തരും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലൊരു ഭവനം കിട്ടുക എന്നുള്ളത് ഒരു ഒരു പാഷനായിട്ട്, എന്താ നിന്റെ ഒരു 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 ലക്ഷ്യം എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലൊരു വീടുണ്ടാവണം, അതായിക്കോട്ടെ ലക്ഷ്യം. ആസിയ ബിവി റളിയല്ലാഹു അൻഹയെ ചുട്ടുപഴുന്ന കൊള്ളുന്ന മണൽ മലർത്തിക്കിടത്തി, ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ഡുകൾ ശരീരത്തിൽ അടിച്ചിങ്ങനെ കയറ്റുമ്പോഴും അവർ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമിൻ. അല്ലാഹുവേ, സ്വർഗത്തിൽ ഒരു ഭവനം ഇതിന് പകരമായിട്ട് എനിക്ക് തരണം. നമുക്ക് അത്ര വലിയ ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞത് ആ സ്വർഗത്തിൽ ഭവനം നൽകാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് കുറച്ച് അമലുകൾ തന്നിട്ട്. അതിനുപോലും നമ്മൾ സമയം കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വലിയ നന്ദി കെട്ടവന്മാരാ. അള്ളാഹിന്റെ റസൂല് രാത്രി നിന്ന് നിസ്കരിക്കും, നമ്മളോട് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അള്ളാഹിന്റെ റസൂല് 11 കുറച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. റമദാനിലല്ല, 11 മുത്തുനബി കുറച്ചിട്ടില്ല എന്നാണ്.
കുറച്ചിട്ടില്ല എന്നല്ല, 11,000 റസൂലുള്ളാന്റെ നിസ്കാരം, അതിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല, പക്ഷെ 11 റസൂൾ നമസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം നമുക്ക് ധാരാളം. ആ റസൂലുള്ള കാലിൽ നീര് വരുവോളം നിസ്കരിക്കുമ്പോ ചോദിച്ച ചോദ്യങ്ങൾ പലപ്പോഴും കേട്ട അതിന് കൊടുത്ത മറുപടി എന്താ? അഫല അക്കൂനാബുദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേന്ന്. ആ നന്ദിയുള്ള അടിമയാവാനുള്ള ഒരു പ്രവർത്തനമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ല തന്നതിനെ കുറിച്ച് അല്ല ചോദിക്കും. അനുഗ്രഹത്തെ കുറിച്ച് അല്ല ചോദിക്കും, ആരോഗ്യത്തെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും സമയത്തെ കുറിച്ചും. നമ്മൾ സമയത്തെ കൊല്ലുകയാണ് പലപ്പോഴും. റസൂലുള്ള പറഞ്ഞു, നിഅമത്താനി മഖ്ബൂനും ഫീഹിമ കസീറു മിനന്നാസ്, എന്റെ ഉമ്മത്തിലെ അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന രണ്ട് ഘടകം, ഒന്ന് അസ്സിഹ ആരോഗ്യ സമയം, വൽ ഫറാഗ് ഒഴിവ് സമയം. ആരോഗ്യത്തെ കുറിച്ചും ഒഴിവിനെ കുറിച്ചും സമയത്തെ കുറിച്ചും അല്ല ചോദിക്കും. അതിന് മറുപടി പറയാൻ സമയം കാണണം. അല്ല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും. അതിനാണ് അതിന് ഒരു ത്യാഗമായിട്ടൊന്നും നിങ്ങൾ 4 റക്അത്ത് ളുഹറിന്റെ മുന്നേ നിസ്കരിക്കണമെന്ന് വലിയൊരു ത്യാഗമായിട്ട് കാണണ്ട. അല്ല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയായിട്ട് കണ്ടാൽ മതി. അത്രമാത്രം. മൂന്നാളുകൾ ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചപ്പോ അള്ളാന്റെ റസൂല് പുറത്തിറങ്ങി, വിശന്നിട്ട് അല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോ അബൂബക്കർ, കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ, മൂന്ന് പേരെയും, ദീർഘമായ ചരിത്രം ഞാൻ ചുരുക്കി പറയാം, മൂന്ന് പേർക്കും അൻസാരിയായ ഒരു സഹാബിന്റെ വീട്ടിൽ നിന്ന് മാന്യമായി കഴിക്കാവുന്ന ഭക്ഷണം കിട്ടി. ആ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ട് മൂന്നാളും മൂന്ന് വഴിക്ക് ഇങ്ങനെ പോകുമ്പോ റസൂലുള്ള രണ്ടാളെയും വിളിച്ചു, ഭക്ഷണം കഴിച്ചില്ലേ അബൂബക്കറെ ഉമറെ? അൽഹംദുലില്ലാ, ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ, വലിയ ആൾക്കാരാ, വലിയ നേതാക്കന്മാരാ, ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാ, സന്തോഷായില്ലേ? സന്തോഷായി, അൽഹംദുലില്ലാ. ആ സന്തോഷം മാത്രം പോരാ, അബൂബക്കറിനെ ഉമറിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, തുമ്മലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യും, പറയാനുള്ള മറുപടിയും കൂടി കണ്ടെത്തിക്കോളിട്ടോ. ഏതെങ്കിലും ഒരു ദിവസം വയറ് നിറയാതെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ച ഭക്ഷണം ബാക്കി വന്നത് എടുത്തു വെക്കാനാണ് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ്. അത് ആദ്യം സിംഗിൾ ഡോർ, പിന്നെ ഡബിൾ ഡോർ, ഇപ്പൊ അത് അലമാര പോലെ വലിയ രണ്ട് ഡോറുകളാണ്. അത്രക്ക് മുതലേ നമ്മളെടുത്തുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നമുക്ക് വില കുറവുണ്ടോ? വാർപ്പിൻ്റെ വീട് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഒരു കാലത്ത്, ഇന്ന് വാർപ്പിൻ്റെ വീടല്ലാത്ത വീടുണ്ടോ? ഒരു നില വീട് കാണാൻ കിട്ടുന്നില്ല പലരും ചുരുക്കാം. അനുഗ്രഹത്തിന് വല്ല കുറവുണ്ടോ? അല്ല ചോദിക്കും. അതിന് നന്ദി എന്നോണം ഫറളിൽ മാത്രം ഒതുക്കാതെ സുന്നത്തായ അമലുകൾ, അത് സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ്, സുന്നത്തായ സദഖകൾ, പാവങ്ങളെ സഹായിക്കല്, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടൽ, ചെയ്യാൻ പറ്റുന്ന നന്മ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈ, ഒരു നന്മയെയും നീ ചെറുതായി കാണല്ല. വലവ് അൻ തൽക അഹാക ബിവജ്ഹിൻ തലിഖ്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നിനക്ക് ഒരു പുഞ്ചിരിയെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ അതുമെങ്കിലും ചെയ്തിട്ട്. അല്ലാഹു റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞത്, ഒരു കാരക്കന്റെ ചീള് കൊടുത്തിട്ടെങ്കിലും നരകത്തെ തൊട്ട് കാക്കാൻ പറ്റുമെങ്കിൽ കാത്തോളണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? അമ്മാമൻ തഖുലത്ത് മവാസീനു, ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ട്. അമ്മ അങ്ങനെ 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 പേടിച്ച് വിറച്ച് നെഞ്ചിങ്ങനെ പെടച്ചിട്ട് ആ സൂചിയിലേക്ക് നോക്കണ രംഗണ്ടല്ലോ. അമ്മാമൻ തഖുലത്ത് മവാസീനുഹു, നന്മയുടെ തുലാസെങ്ങാനും ഒന്ന് ഭാരം തൂങ്ങി കിട്ടിയാൽ, ഫഹുവ ഫിഈഷത്തിൻ റാളിയ, അവൻ അല്ലാഹു തആല തൃപ്തിപ്പെട്ട സ്വർഗീയ ജീവിതത്തിലാണ്. ആ രംഗ രംഗം ക്രിട്ടിക്കൽ സ്റ്റേജ്, അതങ്ങോട്ട് ഒരല്പം ഒന്ന് ഗ്രാഫ് ഒന്ന് തൂങ്ങിയാൽ അതിനേക്കാൾ വലിയ സന്തോഷം അല്ലേ? അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനു, അവിടെ അമലില്ല എന്നല്ല, ആ അമല് സൽക്കർമ്മത്തേക്കാൾ ദുഷ്കർമ്മം കൂടുതലാണ്. കാരണം അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു, ദുഷ്കർമ്മത്തേക്കാൾ സൽക്കർമ്മത്തിന്റെ ഗ്രാഫ് ഒന്ന് ഖഫീഫായി ഒന്ന് ലഘുവായാൽ, അവന്റെ സങ്കേതം നരകമാണ്. അതെന്താ നിനക്കറിയോ? നാറുൻ ഹമിയ,
കത്തിക്കാളുന്ന നരകം. അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതിനു വേണ്ടി പണിയെടുക്കാൻ, അതിന് വേണ്ടി അധ്വാനിക്കാൻ നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه الفائزين الشرفاء. أما بعد، الله يسوكنا يمنا എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുവഹിദീങ്ങളെ, മുവഹിദീങ്ങളെ, കാരണം എൻ്റെ സംസാരം മുവഹിദീങ്ങളോടാണ്. മുവഹിദീങ്ങളല്ലാത്തവരോട് ഈ സംസാരങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. കാരണം തൗഹീദ് ഇല്ലാതെ നമ്മുടെ ഒരു അമലും അല്ലാഹുക്ക് വേണ്ട. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ പറഞ്ഞതാണ്, ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഒരു നബിനോട് മാത്രമല്ല, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നബിയെ താങ്കളോടും താങ്കൾക്ക് മുൻകഴിഞ്ഞു പോയ 1.5 ലക്ഷം അമ്പിയാക്കളോടും കൊടുത്ത ഉപദേശം അതാണ്. ലഇൻ അശ്റക്ത, ശിർക്കങ്ങാനും ചെയ്താൽ, ലയഹ്ബത്തന്ന അമലുക, ഈ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ മുഅ്മിനീങ്ങളോടാണ് ചർച്ച, മുവഹിദീങ്ങളോടാണ് ചർച്ച, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോടല്ല ചർച്ച. ജീവിതത്തിൻ്റെ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ആരാധനയുടെ പരിധിയിൽ വരുന്ന എന്തെങ്കിലും സമർപ്പിച്ചിട്ട് എത്ര ദിക്ർ ചൊല്ലിയിട്ടും എത്ര സുന്നത്ത് നമസ്കരിച്ചിട്ടും എത്ര നോമ്പെടുത്തിട്ടും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ഒരു കാര്യമില്ല, അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, ഹാസിര്യങ്ങളിൽ പെട്ടുപോകും. ഇത് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ നിങ്ങളെ ഉണർത്തിക്കൊടുക്കണം. അമലുകൾ ഉണ്ടാവണം, അത് മുവഹിദീങ്ങൾക്ക് അമലുകൾ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. തൗഹീദില്ലാത്തവരുടെ അമലുകൾ ഒരു രീതിയിലും ഒരു കാര്യമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം നിത്യമായി അതിൻ്റെ മേലിൽ ദാഇമാക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞത് ബറാഅത്തും മിനന്നാർ കുതിബ ലഹു ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്ന് അവർക്ക് ഒരു ഒരു ഒഴിവാവൽ, നരകത്തിൽ നിന്നുള്ള മോചനം അവന് വേണ്ടി എഴുതപ്പെടുമെന്നാണ്. അതാണ് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓടിപ്പാച്ചിലിനിടയിൽ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു അല്പനേരം ഒന്നിരുന്ന് അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്യാൻ നമ്മളൊന്ന് സമയം കാണും. അതും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ഐനാനി, മറ്റൊരു റിപ്പോർട്ടിൽ ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ വ ഐനുൻ ബാത്തത് തഹ്റുസു ഫീ സബീലില്ലാ, രണ്ട് കണ്ണുകൾ, ഒന്ന് അല്ലാഹുക്ക് വേണ്ടി കരഞ്ഞ കണ്ണുകൾ, മറ്റൊന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൻ്റെ രംഗത്ത് കാവലായിട്ട് ഉറക്കമൊഴിച്ചിട്ട് സെക്യൂരിറ്റി ആയിട്ട് കാവലായിട്ട് നിന്ന കാവൽക്കാരൻ്റെ കണ്ണുകൾ. ഈ രണ്ട് കണ്ണുകളെയും നരകം സ്പർശിക്കൂല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങുന്ന ആളുകളായി മാറിയിട്ട് ഒരല്പം നേരത്തെഴുന്നേറ്റിട്ട് നമസ്കാരവും ഈ സമയവും ഒന്ന് നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ കണ്ണുകളെ നരകം സ്പർശിക്കുന്നത് ഉണ്ടാവാൻ പാടില്ല എന്ന ബോധ്യം ഉണ്ടാവുക. അർശിൻ്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗം വറജുലുൻ, വറജുലുൻ, ഒരു വ്യക്തി, വ്യക്തികളെക്കുറിച്ച് പറയണം. അവനെന്താണ്? അവനിങ്ങനെ ഒറ്റക്കിരുന്ന് അള്ളാഹിനെക്കുറിച്ച് ഓർക്കും. ദക്കറല്ലാഹു ഖാലിയൻ, ഒറ്റക്കിരുന്ന് അള്ളാഹിനെക്കുറിച്ച് ഓർക്കും. ഫഫാലത്ത് ഐനാ, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കും. ഒരാളും കാണുന്നില്ല. ചില ആൾക്കാർ ചോദിക്കും, എന്താ നിങ്ങൾ അതിനിത്ര ഗൗരവം കൊടുക്കും? അതിന് ഗൗരവം കൊടുക്കാൻ കാരണം എന്താണെന്ന് അറിയാം. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ട്, നമ്മളിൽ ഒരിക്കലും റിയാ ഇല്ലെങ്കിൽ പോലും നമ്മൾ നിസ്കരിക്കുന്ന ചില ആൾക്കാരെ പിന്നെ നോക്കും അല്ലേ. നമ്മളിൽ ഒന്നുമില്ല എന്നാലും നമ്മളെ കുറേ ആൾക്കാർ കാണാണ്ട്. ഇതല്ല, ജനങ്ങളൊക്കെ ഉറങ്ങണം, ഞാൻ എൻ്റെ റബ്ബും മാത്രം. സാധ്യത ഇല്ലെങ്കിൽ പോലും റിയാ വരുമല്ലോ, കാരണം ഒരു മനുഷ്യൻ കാണുന്നില്ല, ഒറ്റക്കിരുന്ന്. അങ്ങനെ തന്നെ റസൂൽ എടുത്ത് പറഞ്ഞു, ദക്കറല്ലാഹു ഖാലിയൻ, കൂടെ നിന്ന് കരയില്ല,
ഒറ്റക്കിരുന്ന് കരയ. ഫഫാലത്ത് ഐനാ, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കും. അല്ലാഹ് അർശിന്റെ തണൽ കൊടുത്ത് ആദരിക്കുന്നു മാത്രമല്ല, നരകത്തിന്റെ അടുത്തേക്ക് പോലും അവന്റെ കണ്ണിനെ അല്ലാഹ് കൊണ്ടുപോകില്ല. അതിനും കൂടെ നമ്മളൊന്ന് സമയം കാണാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിതത്തിൽ അതിന് ഒരു 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 കുറച്ച് സമയം അതിന് മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തആല നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങളെ നമ്മളൊന്ന് കാണുക. വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞത് മറന്നു പോകാതെ. അഞ്ചു വഖത്ത് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, സകാത്തിന് പുറമെ കഴിയാവുന്ന സദഖകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ വിഷയങ്ങളിൽ ഒന്ന് ഇടപെട്ട് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ, ഈ തിരക്കിനിടയിലൊക്കെ എല്ലാം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വലതുഭാഗം ചെരിഞ്ഞൊന്ന് കിടക്കുക, എന്നിട്ടോ ഒരമണിക്കൂറെങ്കിലും സുബഹിക്ക് മുമ്പ് നേരത്തെ എഴുന്നേറ്റിട്ട് രണ്ടരക്കാത്ത് നമസ്കരിച്ച് കഴിയാവുന്ന വിത്തറ് പിന്തിക്കുകയും മുന്തിക്കുകയൊക്കെ ചെയ്യാം. ഓരോരുത്തരെയും ഇഷ്ടം. ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്ത്. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ഇത് നോമ്പിന് മാത്രമല്ല അത്താഴ സമയത്ത് അവരെന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും വിശ്വാസികൾ. അതിനുവേണ്ടി നമ്മൾ സമയം കാണും. അള്ളാഹ് നമുക്ക് തരാമെന്ന് പറഞ്ഞത് സ്വർഗവും നരകമോചനവുമാണ്, അർശിന്റെ തണലുമാണ്. അള്ളാഹു നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ പ്രസൂർ പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഹൃദയം അള്ളാഹിന്റെ പള്ളിയുമായും അള്ളാഹിന്റെ ഭവനവുമായി ബന്ധപ്പെടുന്ന കൽബുകളെ അള്ളാഹു തആല അർശിന്റെ തണൽ കൊടുത്ത് ആദരിക്കുന്നു. സഹോദരങ്ങളെ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ വരിക. അഞ്ചു വഖത്ത് നിസ്കാരത്തിൻ്റെ ടൈമിൽ മാത്രമല്ല, പള്ളി എപ്പോഴും തുറന്നിട്ടുണ്ടാവും, പള്ളിയിൽ വരിക. പള്ളിയുടെ കാര്യങ്ങളുമായി പ്രവർത്തിക്കുക. ആ പള്ളിയുടെ പ്രവർത്തിക്കാൻ അതിനൊരു പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമല്ല, ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി ചെയ്യുക. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്ന വ്യക്തി എപ്പോഴും പള്ളിയിൽ വരെ, പള്ളിയുടെ കാര്യങ്ങൾ, പള്ളിയുടെ പരിപാലനം, പള്ളിയുടെ പ്രശ്നങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവന് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കും. സംഘാടകർ സൂചിപ്പിച്ചു, ഇന്ന് പള്ളിയുടെ കളക്ഷൻ ഉണ്ട്, നമ്മളെ കൊണ്ട് ഇതിനൊന്നും നേരില്ല, നമ്മളെ കൊണ്ട് അതിനെ കഴിയുള്ളൂവെങ്കിൽ അള്ളാഹിൻ്റെ ഭവനത്തിന് വേണ്ടി എൻ്റെ വീടിന് ഞാൻ ഒന്നും രണ്ടും പത്തും ഇരുപതും ലക്ഷം ചിലവഴിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ഭവനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് 10 രൂപയാണോ 20 രൂപയാണോ 100 ആണോ 500 ആണോ അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നൽകുക. ഇവിടെയൊക്കെ ഇഖ്ലാസ് ഉണ്ടാവണം. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും അള്ളാഹ്ക്ക് വേണ്ട. അങ്ങനെ റബ്ബിൻ്റെ ഭവനവുമായി ബന്ധപ്പെടാനും കൂടെ നമ്മൾ സമയം കാണുക. പള്ളിയുമായി സൂറത്ത് പറഞ്ഞത് മൻ ബന മസ്ജിദൻ, സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സൂറത്ത് അതും കൂടി എണ്ണി പറഞ്ഞു, മൻ ബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, പള്ളി പണിയ. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഫ്രഷ് ആവാൻ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയത്, മേലെ പള്ളി പണി നടക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. തൗഹീദിന്റെ ഭവനങ്ങൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു കുരുവിക്കൂടിനോളം നിങ്ങൾ അതിനെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പോലും അള്ളാഹു തആല അതിന് പകരമായി സ്വർഗത്തിൽ നിങ്ങൾക്ക് ഭവനം നൽകുമെന്ന് റസൂലുള്ളാഹിന്റെ ഓഫറാണ്, അള്ളാഹിന്റെ ദീനിന്റെ ഓഫറാണ്. സഹായിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി സഹായിക്കുക. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, അമ്മായിമാര്, വേണ്ടപ്പെട്ട മക്കള്, ഇവരെയൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെയൊക്കെ നമുക്ക് സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ കണ്ടുമുട്ടണം. നമുക്കും സ്വർഗം വേണം, നമുക്കും ഈമാനോടുകൂടി മരിക്കണം. റബ്ബ് തആല നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുണ്ട്, പല നേതാക്കന്മാര്, പല സംഘാടകര്, ദീനീ ദഅവ രംഗത്ത് സജീവമായി നിൽക്കുന്ന പലരും കുറേക്കാൾ
കാലങ്ങളായി മാസങ്ങളായി രോഗത്തിലാണ് കിടപ്പിലാണ്. റഹ്മാനായ നാഥ, നിനക്കറിയാം അവരുടെ നാടും അവരുടെ പേരും എല്ലാം. നീ അവർക്ക് ശമനം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം നൽകണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും കാമിലായ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين, وارحمنا يا راحم المساكين. واخر دعوانا ان الحمد لله رب العالمين.